ജ്യൂസ് കുടിക്ക. നീ പറയുമ്പോ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അയ്യോ എന്ത് പറ്റി ശിവൻ, തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ശിവ എന്താന്ന് പറ പ്ലീസ്. പ്ലീസ് ശിവൻ അവിടെ ഇരുന്നേ. പേടിക്കണ്ട ശിവൻ, പേടിക്കണ്ട. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഇങ്ങനെയുണ്ട് ഓരോ മന്ദബുദ്ധികള്. കടുവ ഓർഡർ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. രുദ്ര, രുദ്ര എണീക്ക്. രുദ്ര, രുദ്ര, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. എന്തൊരു കഷ്ടമാണ് ഇത്, മനുഷ്യന് സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. എണീക്ക്, എണീറ്റ് വാ, പ്ലാൻ ചെയ്യാനുണ്ട്. എഴുന്നേക്കുമല്ലേ, ഒന്ന് സമാധാനപ്പെട്. എന്നെ ഇങ്ങനെ ദ്രോഹിക്കല്ലേ. ഇന്നലെ നീ പ്ലാൻ ചെയ്ത് നശിപ്പിച്ചില്ലേ? ഞങ്ങൾ ആരും പറയുന്നത് കേൾക്കാതെ റോയൽ റൊമാൻസ് കിറ്റിന്റെ പകരം റോയൽ ബംഗാൾ ടൈഗറിനെ ഓർഡർ ചെയ്ത് ഇന്നലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്ലാനെല്ലാം നീ ഒറ്റ ഒരാളായിട്ട് കൊളാക്കി വെച്ചില്ലേ? ഇനി നീ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യണ്ട. ഒരു പ്ലാനും ആരും ചെയ്യണ്ട, ഞാൻ ഇവിടെ പ്ലാനിങ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാണോ പ്ലാൻ ചെയ്യുന്നത്? ആ, ഞാൻ ഹിഡൻ ടാലന്റ് നോക്കുവായിരുന്നു. നിന്റെ ടാലന്റിനെ കുറിച്ചൊന്നും പറയണ്ട. നിന്റെ പ്ലാനിങ് എല്ലാം നിന്നെ പോലെ തന്നെ ഫ്ലോ. അതിന്റെ പ്ലാനിങ്ങിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എക്സിക്യൂഷനിലാ കുഴപ്പമുണ്ടായത്. എക്സിക്യൂഷൻ ആരാടാ ചെയ്തത്? നീയാണ് ചെയ്തെങ്കിൽ പ്ലാനിങ് ഇനി നീ ചെയ്യണ്ട. അല്ല, ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയും? സരള എന്നോട് പറഞ്ഞത് ഈ ഡി വി ഡി കണ്ടുകഴിഞ്ഞാൽ എത്ര മോശം മൂഡുള്ള ആളും റൊമാൻറ്റിക് ആയിട്ട് മാറുന്ന. ഇന്ന് രാത്രി ഞാനും ശിവനും കൂടെ ഈ ഡി വി ഡി കാണും. രുദ്ര, റോയൽ എന്തായിരുന്നത്? റോയൽ റൊമാൻറ്റിക് കിറ്റിന്റെ നാടൻ ഫോർമുല. പ്ലാൻ എന്തായാലും പൊളിഞ്ഞു പോയല്ലോ. ഓക്കെ, അപ്പൊ പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നാടൻ വിദ്യ തന്നെ വേണം. വിദ്യ അതാരോ പുതിയ വിദ്യ എന്ന് വെച്ചാ ഫോർമുല. അതെ അതെ, അത് തന്നെ, നാടൻ ഫോർമുല വിദ്യ. സ്വാമിജിയുടെ വശീകരണ പ്രസാദം അത് വളരെയേറെ. എന്തുപറ്റി? അത് ഈ സമയത്ത് നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും. ആ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വല്യേട്ടിന് എനിക്കൊക്കെ ചെയ്യും. അല്പം പോലും സമയം പാഴാക്കാതെ ഇങ്ങനെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം? ഞാനും നിനക്കറിയാവുന്നതല്ലേ അത്? എല്ലാവർക്കും അതിനെ പറ്റി അറിയാമല്ലോ. എനിക്കറിയില്ലല്ലോ, നിനക്കറിയോ? എനിക്കും എന്താ അറിയാം. അതിന് കാരണമില്ല. നിങ്ങൾ എല്ലാവരും മുംബൈയിലല്ലേ ജീവിക്കുന്നത്? ഞങ്ങളുടെ ബരേലിൽ ഇക്കാര്യത്തെ കുറിച്ച് അറിയാത്ത ആരുമില്ല. അവിടെ വലിയ വലിയ അക്ഷരത്തില് വലിയ വലിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ ജോഡികൾ ഒരു തവണ അവിടേക്ക് ചെല്ലണമെന്ന്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ മണവാളിനും മണവാട്ടിയും ഒക്കെ അവിടെ ചെന്നിട്ട് എന്തോ ഒരു സാധനം വാങ്ങിച്ചോണ്ട് ഹണിമൂണിന് പോവാറുണ്ട്. അല്ലെന്നേ, അവര് കൊണ്ടുവന്നത് സ്വാമിജിയുടെ വശീകരണ പ്രസാദമാണ്. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ മിഷനുമായി ഈ പ്രസാദത്തിന് എന്ത് കണക്ഷനാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ശിവനെങ്ങാനും ഈ കവർ കണ്ടാ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇടി വീടി കാണില്ല. എന്തായാലും ഈ കവർ അങ്ങെടുത്ത് മാറ്റിയേക്കാം. എന്തായാലും ഇന്ന് രാത്രിയിലത്തെ പ്ലാൻ എത്ര കിടിലനാണെന്ന് ശിവൻ ഊഹിക്കാൻ പോലും പറ്റില്ല. ഇതങ്ങ് കളഞ്ഞേക്കാം. പിങ്കി, പുതിയൊരു ഭക്തിഗാനത്തിന്റെ ഡി വി ഡി മേടിക്കാൻ ഞാൻ ശിവൻകുട്ടിയോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനത് വാങ്ങിച്ചോ? മമ്മി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കും. എന്നിട്ട് എനിക്ക് അവൻ ആ ഡി വി ഡി തന്നില്ലല്ലോ. അവൻ ചിലപ്പോ മറന്നുപോയതായിരിക്കും. അത് ആ റൂമിൽ കാണും, ഞാൻ പോയി എടുത്തോണ്ട് വരാം. നീ ഇവിടെ തന്നെ നിന്നാ മതി, ഞാൻ തന്നെ പോയി എടുത്തോളാം. പ്ലാൻ എന്താണെന്നറിയോ? ഇന്ന് രാത്രി നമ്മള് വല്യേട്ടിന് വേണ്ടിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണം. പ്ലാൻ അപ്പൊ തന്നെ ഫ്ലോപ്പ് ആയി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏട്ടൻ ഓറഞ്ച് ജ്യൂസ് ഒന്നും കുടിക്കില്ല. എന്താ കുടിക്കുന്നത്? ബ്ലാക്ക് കോഫി. ആ, ബ്ലാക്ക് കോഫി. അവിടെ വീണ്ടും തെറ്റി. വല്യേട്ട് ഞാൻ കൊടുക്കുന്നതൊന്നും വേണ്ട എന്ന് പറയില്ല. ഞാൻ വല്യേട്ടിന് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കിയാ വല്യേട്ടിന് അത് കുടിച്ചോളും. ഗൗരി, ബാക്കി പറ. ആ ജ്യൂസിൽ നമ്മള് സ്വാമിജിയുടെ വശീകരണ പ്രസാദം കലർത്തും, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്വാമിജിയുടെ പ്രസാദം നോക്കിക്കോളും. ശിവൻകുട്ടി, ശിവൻകുട്ടി, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് തപ്പി നോക്കാം.
അഥവാ അവൻ ഡി വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. എന്റെ ശിവൻകുട്ടി മിടുക്കനാ, ഡി വീട് മേടിക്കാൻ അവൻ മറന്നില്ലല്ലോ. നിന്റെ വൈകിട്ടത്തെ പണിയെല്ലാം തീരുമ്പോഴേ ഒരു കാര്യം ചെയ്തേക്കണം, ഈ ചീഞ്ഞ ഓറഞ്ചൊക്കെ എടുത്തൊന്ന് കളഞ്ഞേക്കണം. ശരി മാഡം. ഉണ്ടാക്കി കഴിഞ്ഞോ നിന്റെ സ്പെഷ്യൽ ജ്യൂസ്? ആ, ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാ ശരി, ഞാൻ ഇതുമായിട്ട് ചെല്ലട്ടെ. ഒരു മിനിറ്റ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞോ. അത് ഇന്നലെ ശിവന്റെയും എടത്തീരയും കാര്യം സംസാരിച്ചോണ്ടിരുന്നപ്പോ പാസ്റ്റിലെ എന്റെ എക്സിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആക്ച്വലി അത് കുറച്ച് ഓക്വേർഡ് ആയിരുന്നു. ആക്ച്വലി നിനക്ക് അതിനെ കുറിച്ചൊക്കെ എത്രത്തോളം അറിയാവുന്ന എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ ഒരു രഹസ്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കണം. ഓങ്കാര ചേട്ടാ, അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യം? ചേട്ടന്റെ കഴിഞ്ഞ കാലം എങ്ങനെയോ ആവട്ടെ, ഞാൻ ചേട്ടനെ അറിയുന്നത് ഇപ്പോൾ മാത്രമാണ്. അവിടെ തൊട്ടുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. താങ്ക് യു. ഞാൻ പറഞ്ഞില്ല ഗൗരി, I'm very lucky. Without you, I'm nothing. ഓങ്കാര ചേട്ടൻ എന്തേ ചെയ്യുന്നത്? ഇത് അടുക്കളയാ? അതെന്താ നിങ്ങളുടെ ഭാര്യ? ഓ മൈ മദർ. രണ്ടുപേരും കൂടി ഈ കിച്ചൺസിൽ എന്ത് ചെയ്യാ? അത് പിന്നെ വല്യേട്ടന് വേണ്ടി ജ്യൂസ് എടുക്കാറുണ്ട്. ഞാനിത് ഇപ്പൊ വരാട്ടോ. വിളിക്കുന്നുണ്ടല്ലേ. ഓ മൈ മദർ, കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇത്രയും നാണോ? ഹൗ സ്വീറ്റ്സ്. അയ്യോ, ആ കേടായ ഓറഞ്ചൊക്കെ എവിടെ പോയി? അത് കൊണ്ടേ കളയാൻ ഗൗരി മാഡം പറഞ്ഞതാണല്ലോ. ഇനി ചിലപ്പോ മാഡം തന്നെ എടുത്ത് കളഞ്ഞു കാണും. പിങ്കി ആന്റി കയറി വന്ന കാരണം ഞാൻ ജ്യൂസ് പോലും മറന്നുപോയി. മഹാദേവ, വല്യേട്ടന് അറിയാതെയാണ് ഞാൻ ഈ വശീകരണ പ്രസാദം ചേർത്ത് ജ്യൂസ് വല്യേട്ടന് കൊടുക്കാൻ പോകുന്നത്. എന്നാലും ഞാനിത് എന്തിനാ ചെയ്യുന്നതെന്ന് മഹാദേവനും അറിയാവുന്ന കാര്യമല്ലേ? മഹാദേവൻ ഈ ഭക്തി അനുഗ്രഹിച്ചാൽ മാത്രം മതി, എന്റെ പ്ലാൻ എന്തായാലും സക്സസ് ആവും. കൊള്ളാം, ശരിക്കും മനോഹരമായിരിക്കുന്നു. വേറൊന്നും പറയാനില്ല, ഇതും മനോഹരമായിട്ടുണ്ട്, ശരിക്കും മനോഹരം. അല്ല, ഇതെല്ലാം നീയാണോ ചെയ്തത്? അല്ല, ബേക്കറിക്കാരൻ നന്ദു തനിക്ക് മാത്രമേ സർപ്രൈസ് തരാൻ കഴിയൂന്നാ കരുതിയേ. ഈ സർപ്രൈസ് എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നീ തയ്യാറായിരിക്കുന്നു. Someone is blushing. അയ്യോ, ഒരു മിനിറ്റ്. ഇത് ഞാൻ മറന്നുപോയി. എന്താ? ഓറഞ്ച് ജ്യൂസ് തനിക്ക് വേണ്ടി കൊണ്ടുവന്ന, ഇത് കുടിച്ചേ. ഓറഞ്ച് ജ്യൂസ് ഇപ്പൊ എന്തിനാ? അത് എനിക്കറിയില്ല, എന്റെ കൈ കൊണ്ടുവന്ന് തന്നത് തനിക്ക് വേണ്ടി ആയിരിക്കും കരുതിയേ. ഇല്ല അനിക, നിനക്കറിയാന്നല്ലേ രാത്രി ഞാൻ കോഫി മാത്രമേ കഴിക്കുള്ളൂ, ജ്യൂസ് കഴിക്കാറില്ല. പോട്ടെ, സാരമില്ല, ഗൗരി ഉണ്ടാക്കി തന്നതല്ലേ, ഇതങ്ങ് കുടിച്ചേക്ക്. എന്തായാലും ഇത് തന്റെ ആ കട്ടൻ കാപ്പിയേക്കാളും ഒക്കെ ഒത്തിരി നല്ലതാ, അതുകൊണ്ട് വെറുതെ കളയണ്ട, കുടിച്ചേക്ക് ശിവൻ. നീ പറയുമ്പോ കുടിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. തനിക്ക് വേണ്ടി ഈ ഒരു സർപ്രൈസ് ഉണ്ട്. ഇനി ഒരു സർപ്രൈസ് കൂടി ഉണ്ടോ? Someone is getting really prepared, huh? Really like it. ആ സർപ്രൈസ് എന്തായാലും തനിക്ക് ഇഷ്ടപ്പെടും. എന്നാ പെട്ടെന്ന് പറയേ, സർപ്രൈസ് എന്താണ്? എങ്ങും പോണ്ട ശിവൻ, നമുക്ക് ഇവിടെ തന്നെ അത് കാണാലോ.
ഒരു മിനിറ്റ് അനിക, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് സിനിമ കാണാന്ന് പറഞ്ഞാ അനിക. ശിവൻ, ഇത് അങ്ങനെ ഇങ്ങനെയുള്ള പടമല്ല, ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള പടാ. എങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള പടം എന്ന് പറയുമ്പോ? താൻ ഇങ്ങനെയുള്ള വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. താൻ ഈ ജീവിതകാലത്ത് ഒരിക്കലും ഇങ്ങനെയൊരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല, അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുമ്പോ അതെങ്ങനെയെന്ന് വെച്ചാ അതുപോലത്തെ ഒരു സിനിമയാത്. ഓ, അങ്ങനത്തെ സിനിമയാ? ഓ ഓക്കേ. എന്നെ കണ്ടാ തനിക്ക് ഛർദിക്കാൻ വരുന്നു. ശിവൻ, തനിക്ക് എന്താ പറ്റി? എന്താ പെട്ടെന്ന് മുഖമൊക്കെ വല്ലണ്ടായേ? ശിവ, എന്താ പ്രശ്നം? അയ്യോ ശിവ, ശിവൻ, ശിവൻ ഇവിടെ നിക്ക്. ശിവൻ, ശിവ, ശിവൻ എന്താ പറ്റി? എന്നോട് പറ. ശിവൻ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ, ശർദിലല്ലേ, പൊയ്ക്കോളും. ഇതിനോടകം വല്യേട്ടൻ എന്തായാലും ജ്യൂസ് കുടിച്ചു കാണും. ഇനി കണ്ടോ, സ്വാമിജിയുടെ വശീകരണ പ്രസാദ് എന്തായാലും പണി തുടങ്ങിക്കാണും. ഇപ്പൊ വല്യേട്ടന് അനിക ചേച്ചി. ശിവൻ എന്താ പറ്റി? എന്താ പെട്ടെന്ന് ഇങ്ങനെ പേടിക്കണ്ട, ഒന്നുമില്ല. ഓ, എന്താ പറ്റി ശിവൻ? രണ്ടു മിനിറ്റ് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ജ്യൂസ് അത് ശരിയായിട്ട് തോന്നുന്നില്ല. ശിവൻ വിഷമിക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം. ശിവൻ ഇവിടെ ഇരുന്ന് പതുക്കെ പതുക്കെ സൂക്ഷിച്ചിരിക്കണേ. ഒന്നുമില്ല ശിവൻ, ഒന്നും പറ്റിയിട്ടില്ല ശിവന്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭക്തിഗാനാണല്ലോ കേൾക്കുന്നത്. വല്യേട്ടിന്റെ അനുഗ്രഹ ചെടി മുറിയുന്ന ഭക്തിഗാനം കേൾക്കുന്നത് എന്താ? ഈ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് പെർമിഷൻ വാങ്ങണോ? ഒന്ന് തിരക്കിയാലോ? വേണ്ട, ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. എന്തെങ്കിലും തോന്നിയാലോ? ഈ സിനിമ തന്നെയല്ലേ നമ്മൾ കാണാൻ ഉദ്ദേശിച്ചിരുന്നത്? ചേട്ടൻ ഇവിടെ എന്തെടുക്കുവാ? ഓംകാര ചേട്ടനല്ല, ഓം നിന്റെ മാത്രം ഓം. പെട്ടെന്ന് നിങ്ങൾക്കിത് എന്താ പറ്റിയേ? എന്റെ പ്രണയ സാഫല്യം ഇതാ നൽകുന്നു എൻ പൂച്ചണ്ടുകൾ. കേക്ക്, ബ്യൂട്ടിഫുൾ കേക്ക്, ഡെലിഷ്യസ് കേക്ക്. നിനക്കറിയോ, ഞാൻ ഈ കേക്ക് കഴിച്ചപ്പോ മുതല് എനിക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങിയിരിക്കുന്നു. വശീകരണ പ്രസാദ് എത്രയും പെട്ടെന്ന് അതിന്റെ പണി തുടങ്ങിക്കോളും. വല്യേട്ടന് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കായിരുന്നു.
ഗൗരി ഇത് ശിവന് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. സാരല്ല, ഞാൻ തന്നെ വേറെ ജ്യൂസ് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ശിവനുള്ള ജ്യൂസ് റെഡി. ശിവൻ താൻ പേടിക്കൊന്നും വേണ്ട, ഒന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ ശരിയായിക്കോളും കേട്ടോ. ശിവൻ 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 പേടിക്കില്ലേ. സോറി സോറി സോറി. ഒരു മിനിറ്റ്, ഈ സാധനം അങ്ങോട്ട് ഓഫ് ആവുന്നില്ലല്ലോ. എന്താ അതങ്ങനെ പ്ലേ ആയിക്കോട്ടെ. ഐ തിങ്ക് വി നീഡ് ടു സീ ദിസ്. എനിക്കിപ്പോ ഇതൊക്കെ കാണാനേ ഉള്ളൂ. ശിവൻ ഒന്നുമില്ല. ശിവൻ ഐ എം സോറി. ഞാൻ തനിക്കൊരു സർപ്രൈസ് തരണമെന്നേ ഓർത്തുള്ളൂ. നിന്റെ തെറ്റൊന്നുമില്ല അനിക. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വിചാരിച്ചപ്പോ അല്ലേ ടൈഗർ കയറി വന്നത്. നീ എനിക്ക് സർപ്രൈസ് തരാൻ നോക്കിയപ്പോ എന്റെ കണ്ടീഷൻ ആകെ നാശമായി പോയി. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഇരുന്ന് ഭജന പാട്ട് കേക്കാം. ഇതൊന്ന് കാണാൻ വേണ്ടി ഞാൻ എത്ര ദിവസമായിട്ട് കാത്തിരിക്കുക. ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും പുതിയ ഭക്തിഗാനത്തിന്റെ DVD മേടിക്കാൻ ശിവൻകുട്ടി ഒരിക്കലും മറക്കില്ല. ഇതാണോ ശിവൻകുട്ടി എനിക്ക് വേണ്ടി മേടിച്ച? എന്തൊരു വൃത്തികെട്ട പണിയായിപ്പോയി ഇത്. TVയുടെ റിമോട്ടും കാണുന്നില്ലല്ലോ. ഓങ്കരിച്ചേട്ടാ, ആ വശീകരണ പ്രസാദം അബദ്ധത്തില്, സ്വാമിജിയുടെ വശീകരണ പ്രസാദം അബദ്ധത്തിൽ. തീരാമോഹം എന്നെ താടി ഇറക്ക, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട ഓങ്കരിച്ചേട്ടാ, എന്നെ താടി ഇറക്ക. എന്ത് ഞാൻ കൊണ്ടുപോവാ? ചീ, നോക്ക്, ആരെങ്കിലും വരും. ഇപ്പതൊന്നും ശരിയല്ല. ഞാൻ പറയുന്നത് കേക്ക്. ഓങ്കരിച്ചേട്ടന് അതിനുള്ളിൽ ഉറങ്ങിയോ? നമുക്ക് മാത്രം എന്താ ശിവൻ ഇങ്ങനെയൊക്കെ? എന്ത് ചെയ്താലും അത് പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കുവോ? I think this is what they call karmic energy. എന്താ? നമ്മുടെ കർമ്മഫലമായിരിക്കും ഇതല്ല. അതെന്താ? കാരണം ഇതിനു മുമ്പ് നമ്മൾ വഴക്കിട്ടു, തമ്മി തല്ലി, തള്ളു കാണിച്ചു, ആകെ പ്രശ്നമായിരുന്നില്ലേ. ഒരു മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ മൊമെന്റ് ഇങ്ങനെ. ശിവൻ എന്താ പറ്റി? പെട്ടെന്ന് എന്താ പറ്റി? പെട്ടെന്നല്ല. കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാ. പാട്ട് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലേ. തനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ പാട്ട് കേട്ടിട്ട് എന്റെ പെരുവരലിന്ന് പെരുത്ത് കയറോ. നമുക്കിപ്പോ വേണ്ടത് നല്ല അടിപൊളി പാട്ട അല്ലേ? അത് കേട്ടാ തന്റെ അസുഖവും പറ പറക്കും. നോക്കിക്കും. ഓക്കെ, ഈ റിമോട്ടിന് ഇത് എന്താ പറ്റി? ഈ സമയത്ത് ഇത് ഓണാവുന്നില്ലല്ലോ. എടാ, കൊള്ളാത്ത സാധനം ഇതിനെ വെച്ചോണ്ടിരിക്കുന്ന. ഇത്
ശിവൻ ഒന്നുമില്ല ശിവൻ, പേടിക്കണ്ട, ഞാനില്ലേ ശിവൻ ഇവിടെ, ശിവൻ ഒന്നും പറ്റില്ല, പേടിക്കാതിരിക്കും, ഞാൻ നോക്കിക്കോളാം, ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം കേട്ടോ, ഒന്നും പറ്റില്ല. വീണ്ടും കൊളാവായിരുന്നാ മതിയായിരുന്നു അനിക, ഒന്നും ഉണ്ടാവില്ല. ഇതെന്താ എന്തെങ്കിലും കരിയുന്ന സ്മെല്ല് വരുന്നുണ്ടോ? തുണിയോ മറ്റോ കത്തുന്ന പോലെ. ഇനി എന്ത് കരിയ? കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാ. ഇതെന്താ ശിവൻ എല്ലാരും ധൃതി പിടിച്ച് എങ്ങോട്ടൊക്കെയോ? ശിവൻ വീട്ടിൽ ആരുമില്ല. പിങ്കി ആന്റി, ജാനകി ആന്റി, ശക്തി ഡാഡി, ദേവൻ അങ്കിൾ എല്ലാരും മുത്തശ്ശിയുടെ കൂടെ പിക്നിക്കിന് പോയി. അതല്ലേ ഞാൻ പറഞ്ഞത്, വീട്ടിൽ ആരുമില്ല. അതിന്റെ അർത്ഥം ഈ വീട്ടിൽ ഇപ്പൊ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ലെന്നല്ലേ?